തുടങ്ങിക്കോളൂ. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം ബ്രദർ, കേൾക്കാം. ആ പ്ലീസ്ലോ. പിന്നെ ഇന്ന് ഒരു ഗ്രൂപ്പിൽ, ഇവരുടെ ഒരു മുസ്ലിം ഗ്രൂപ്പിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ പേര് എന്തോ ചായമക്കാനി എന്നുള്ള, ചായമക്കാനി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ ഞാനവിടെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മുഹമ്മദീസ പുള്ളിയോടെ എന്ന് പറഞ്ഞ ആ പുള്ളിയോട് സംസാരിക്കുമായിരുന്നു. അപ്പം അവൻ്റെ അവസാന ഭാഗത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു, സംവാദത്തിന് ഞങ്ങൾ തയ്യാറായി. അല്ല, ആദ്യം പുള്ളി പറഞ്ഞു തുടങ്ങിയത് പുള്ളി ഇങ്ങനെ ഒരു ഇതൊരു ഈ വിഷയങ്ങൾ, അതായത് ഈ അവരുടെ ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നീക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം സംവാദത്തിന് വേണ്ടി ക്രിസ്ത്യൻ ടീംസിനെ ഒന്നും വിളിച്ചിട്ട് ആരും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, എന്നിട്ടൊക്കെ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഹാൻഡ് റേസ് ചെയ്തു. ഹാൻഡ് റേസ് ചെയ്ത് അതിൻ്റെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞായിരുന്നു പുള്ളിയുടെ ബാറ്ററിയുടെ, ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീരാറായി, ഞാനിപ്പം ചിലപ്പോൾ അങ്ങ് മാറുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മേളിൽ കയറി ചെന്നപ്പോഴത്തേക്ക് പുള്ളി മാറി. എന്നാലും പിന്നെ യൂസഫായി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ മോഡറേറ്റേഴ്സായിട്ടൊരു ഫൈസൽ മുബാറക് എന്നൊക്കെ പറയുന്ന സഹോദര ഇസ്ലാമിക ബ്രദേഴ്സ് സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴേ ഇതുപോലെ പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്ലബ് ഹൗസിൽ ഞാനങ്ങനെ ഈ യൂട്യൂബ് ചാനൽസൊന്നും അധികം കാണുന്ന ആളല്ല ഞാൻ. ഈ പിന്നെ ഈ നമ്മുടെ അനിൽക്കുടിത്തോട്ടം പാസ്റ്ററിൻ്റെയും വർഗീസ് പാസ്റ്ററിൻ്റെയൊക്കെ ഒന്ന് രണ്ട് മീറ്റിങ്സൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളൂ, അങ്ങനെ സ്ഥിരം ഇത് കാണുന്ന ആളൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്ലബ് ഹൗസിൽ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ വന്നപ്പോൾ തൊട്ട് കാണുന്ന കേൾക്കുന്ന ഒരു ശബ്ദം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നവർ പല പ്രാവശ്യം ഡിബേറ്റിന് വിളിച്ചിട്ടും നിങ്ങളൊന്നും ഒരു ഡിബേറ്റിന് വരുന്നില്ല എന്നാണ് കേൾക്കാറുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ തിരിച്ച് കേൾക്കുന്നു നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ, പക്ഷേ അവിടെ പൈസയുടെ കാര്യം വരെ ഇങ്ങനെ നേരൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ ഫൈസൽ എന്ന് പറഞ്ഞ അദ്ദേഹം ആ ബ്രദർ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, മാനദണ്ഡങ്ങളും വിഷയങ്ങളും ഒന്നും സംസാരിക്കാൻ ഞാനാളല്ല, അതുകൊണ്ട് അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പിന്നെ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററുണ്ട്, പിന്നെ അനിൽ അയ്യപ്പം പാസ്റ്ററുണ്ട്, സെബാസ്റ്റ്യൻ പാസ്റ്ററുണ്ട്, വർഗീസ് പാസ്റ്ററുണ്ട്, ഇങ്ങനെയൊക്കെ ഇവരൊക്കെയാണ് അതിൻ്റെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം അതൊക്കെ അവരാണ് ഡിബേറ്റിന് എന്താണ് ഒക്കെ പറഞ്ഞു അതൊക്കെ സംസാരിച്ചപ്പം യൂസഫ്, അപ്പം ഞാൻ പറഞ്ഞത്, ഞാനിത് പറഞ്ഞു, ഈ മുൻകാലങ്ങളിൽ നിങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞത് ഇവർക്കെന്തോ പെട്ടെന്ന് ഫീലായപ്പോൾ യൂസഫായി പറഞ്ഞു, അതങ്ങനെയല്ല, പിന്നെ അതിനകത്ത് ഞങ്ങൾ തയ്യാറായിരുന്നു, നേരത്തെ ഏതോ ചർച്ച നടന്നിരുന്നു പിന്നെ എന്ന് പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിവേ, ഞാൻ ബ്രീഫായിട്ട് പറയാം, ഇത് അനിൽ ബ്രദറെ, ഈ യൂസഫ് എന്ന് പറയുന്ന നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പോ അവരുടെ ചേട്ടന്റെ കാര്യം സഹോദരനല്ലേ പറയുന്നത്? സംസാരിച്ചോ ബ്രദറെ. ആ ഓക്കെ, താങ്ക് യു. അപ്പം പുള്ളി പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല, നേരത്തെ ചില സംവാദങ്ങളൊക്കെ നടന്നിരുന്നു, പിന്നെ അനിൽ അയ്യപ്പൻ പാസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ ഈ സംസാരമൊക്കെ നടന്നെങ്കിലും പിന്നെ അനിൽ അയ്യപ്പൻ പാസ്റ്റർ എന്തോ പിന്നെ അതിനകത്ത് അദ്ദേഹം പിന്നെ ക്ഷമ ചോദിച്ചെന്നോ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയില്ല ബ്രദർ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ ഇന്ന് നാളെ ഉള്ളത് ചിന്തിക്കാം. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് മറുപടി പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ആരാ ചർച്ചയ്ക്ക് വരുന്നതൊന്നും എനിക്കറിയത്തില്ല, അനിൽക്കുടിത്തോട്ടം പാസ്റ്ററാണോ അതോ പിന്നെ അല്ല അയ്യപ്പം പാസ്റ്ററാണോ, അതൊക്കെ ആരാണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഈസ ബ്രദർ പറയുകയാണ്, പിന്നെ അനിൽ അയ്യപ്പൻ അദ്ദേഹമായിട്ടാണ് ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഈസ അപ്പൊ ഈസ വന്നോ അവിടെ റൂമിൽ? ഈസ തിരിച്ചു വന്നോ? സോറി, നമ്മുടെ ഇദ്ദേഹം യൂസഫ്. ആ, അപ്പം പുള്ളി പറഞ്ഞു, ഞങ്ങൾ അനിൽ അയ്യപ്പൻ ആയിട്ടുമാണ് ചർച്ചയ്ക്ക് തയ്യാറുന്നത്.
ഞാൻ പറഞ്ഞു അത് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആരും അല്ല അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും ബാക്കി ആരുമായിട്ടൊന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, എന്നോട് ചോദിച്ചു നിങ്ങളെ ഏതാ, ഞാൻ പറഞ്ഞു ഞാൻ വേമേ പെന്റിക്കോസ്റ്റൽ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഇപ്പം ഒരു പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ സംബന്ധിച്ച് അനിൽ പിന്നെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പ്രാഗൽഭ്യമുള്ള ആളാണെന്ന് താങ്കൾ കരുതുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കരുതുന്നു പുള്ളിക്ക് പെന്റിക്കോസ്റ്റൽ ഡോക്ടറിൻ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് നടത്താൻ പ്രാഗൽഭ്യമുള്ള ഞാൻ പിന്നെ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ല. മേ ബി എൻ്റെ വിരൽ ഒരു വിരൽ ഒരു കയ്യിലുണ്ടാകുന്ന വിരൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പ്രാഗൽഭ്യമുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പുള്ളി എന്നെ പറഞ്ഞു നിങ്ങൾക്ക് അതിനെ പെന്തിക്കൂസിനെ കുറിച്ച് അറിവില്ല. ഞാൻ പറഞ്ഞു അതല്ലല്ലോ നമ്മുടെ വിഷയം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പം അനിലയ്യപ്പം പാസ്റ്ററുമായിട്ട് ഒരു ഡിബേറ്റിന് തയ്യാറാണ്. പിന്നെ മാനദണ്ഡങ്ങളൊക്കെ തീരുമാനം. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു എപ്പോൾ അറിയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ആരുമായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല, ക്ലബ് ഹൗസിൽ വന്ന് സംസാരം കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു പ്രാവശ്യം പോലും ഞാനിവർ പേഴ്സണലി കണ്ടിട്ടില്ല, എനിക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാണ് അങ്ങനെ. പിന്നെ എന്നിട്ട് അപ്പം പുള്ളി പറഞ്ഞു എത്ര, ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും അല്ലെ ഇപ്പം പാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് പിന്നെ അദ്ദേഹം എന്ത് പറയുന്നു അത് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ, മൂന്ന് ദിവസം തന്നിരിക്കുന്നു, മൂന്ന് ദിവസത്തിനകം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് മൂന്ന് ദിവസം വേണ്ട, എനിക്ക് 24 hours മതി. ഞാൻ അവർ കാരണം അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വില്ലിങ് ആകും എനിക്ക് എൻ്റെ, അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ക്ലബ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അനിലയ്യപ്പം പാസ്റ്ററുമായിട്ട് ഞാൻ ക്ലബ് ഹൗസിൽ ഞാനൊരു ഹായ് പറഞ്ഞു, സോറി ഹായ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് റെസ്പോണ്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ തന്നു, ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പബ്ലിക്കായിട്ട് ഒരു പറഞ്ഞ കാര്യമല്ലേ, പിന്നെ അപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ അനിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ഇതുപോലത്തെ ഒരു ക്ലബ് ഹൗസ് മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് വന്ന് പബ്ലിക്കായിട്ട് തന്നെ വന്ന് അത് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് വന്നതും പിന്നെ ഞാൻ ഹാൻഡ് റൈസ്. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചിരുന്നു, അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇത് പറഞ്ഞത്. അപ്പം ഇവരെനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തായി, പിന്നെ എന്തായി റെസ്പോൺസ് എന്താണെന്ന്. ഓക്കെ അനിൽ ബ്രദറെ, ഇന്ന് അനിൽ ബ്രദറെ നമ്മൾ ഇന്ന് അതിനൊരു തീരും, രാജേഷ് ബ്രദർ ഒരു സെക്കൻഡ്, ഇന്ന് നമ്മൾ അതിനൊരു തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് അനിൽകുമാർ ബ്രദർ തന്നെ പരസ്യമായിട്ട് പറയും. സാക്ഷി അതിന് തയ്യാറാണോ, സാക്ഷി അപ്പോളജിക്സ് അതിന് തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് അനിൽകുമാർ ബ്രദറിന്റെ ഭാഗത്ത് തന്നെ ഒരു തീരുമാനം ഇന്ന് തന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ പറയും. ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറയുന്നത് ഈ യഹ്യയും ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെയും ഈ മുസ്ലിങ്ങൾ പണ്ഡിതരായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇവർക്ക് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒന്നറിയാവോ, ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചുമ്മാ ചെലവള പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിബേറ്റ് വെക്കും, അവസാനം ഈ മുസ്ലിങ്ങൾ എല്ലാവരും മാറി എന്നിട്ട് പറയും ഇവർ പണ്ഡിതരെ അല്ല, ഇവർക്ക് ഇസ്ലാമിനെ പറ്റി അറിയത്തില്ല, ഇവർ ക്രിസ്ത്യാനികളായിരുന്നു, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇവർ പ്രമാണം പഠിച്ചില്ലെന്ന് തന്നെ ഇവർ തന്നെ പറയും. അതൊരു വിഷയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആധികാരികമായി ഈ വിഷയത്തിൽ ഞാൻ അനിൽ ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട്. കാരണം അതെ പറയും അനിൽ ബ്രദർ, ഇപ്പൊ അനിൽ ബ്രദർ സംസാരിക്കും, അനിൽ ബ്രദർ സംസാരിക്കും, ഇവിടെ ഇരിക്കുന്ന അജേഷ് ബ്രദറിനും ഇപ്പൊ നമ്മുടെ ഈ പാനലിലിരിക്കുന്ന അജേഷ് ബ്രദറിനും ഇക്കാര്യങ്ങളൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരാണ്. എന്താണ് സംഭവിച്ചെന്ന് അനിൽകുമാർ ബ്രദർ തന്നെ ഇപ്പൊ വിശദീകരിച്ചു തരുന്നതായിരിക്കും. അനിൽ ബ്രദറെ കേൾക്കാവോ? ബ്രദറെ ബ്രദർ സംസാരിച്ചു കറക്റ്റ്. ബ്രദറിന് എത്ര സമയം വേണമെങ്കിലും അജേഷ് ബ്രദറെ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറി. ബ്രദറെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ഓഡിയോ അനിൽ ബ്രദറിന് ഈ വിഷയത്തെ പറ്റി എത്ര സമയം വേണമോ അത്രയും സമയമെടുത്ത് യഥാർത്ഥ വിശദീകരണം കൊടുത്തിട്ട് അനിൽ ബ്രദറിന്റെ നിലപാട് എന്താണെന്ന് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു. ധൈര്യം. താങ്ക് യു ബ്രദറെ, താങ്ക് യു, താങ്ക് യു. അനിൽ ബ്രദർ ഒരു മിനിറ്റ് അജേഷ് ബ്രദർ ഇപ്പൊ വായിക്കും. ആദ്യം ഞാൻ നെറ്റ്വർക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് ഓടിവാ, കേൾക്കാൻ പറ്റുന്നില്ല ബ്രദറെ. ഓക്കെ ബ്രദർ, അനിൽ ബ്രദറെ ഇല്ല ബ്രദറെ, ഭയങ്കര ബ്രേക്ക് ആയിട്ട് കേൾക്കുന്നത് ബ്രദറെ. ഓക്കെ അനിൽ ബ്രദറെ, വളരെ കലക്കനായിട്ട് കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. ഓക്കെ ഓക്കെ ഇവിടെ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂരുമായിട്ടുള്ള, ഹലോ, ദൈവം ഇത് ആരും ഇടയ്ക്ക് കയറാതിരുന്നാൽ ഉപകാരം. കേക്കത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ അനിൽ ബ്രദറെ തുടങ്ങി.
ഓക്കെ. ഇവിടെ ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് വർഷങ്ങളെ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളില് ഉള്ളൊരു സംഭവമാണ് ഇത്. ഇദ്ദേഹം, ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് നോബിൾ എന്ന് പറയുന്ന ഒരു സ്നേഹിതം പറഞ്ഞപ്പോഴാണ്. ഇങ്ങനെ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ പുസ്തകം എനിക്ക്, ഞാൻ നോബിൾ എനിക്ക് തരികയും ചെയ്തു. ക്രിസ്തുമാർഗം യാഥാർത്ഥ്യം എന്ത്, പിന്നെ അതിന് മുമ്പ് യേശുമശിഹ ഏത് പക്ഷത്ത്. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളാണ് അന്ന് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ, അത് യേശുമശിഹ ഏത് പക്ഷത്ത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആലുവ മണപ്പുറത്ത് വെച്ചിട്ടാണ്. ആലുവ വെച്ചിട്ട് കാണുന്നു ഞങ്ങൾ ആലുവ മണപ്പുറത്ത് രാത്രി ഒരു 12 മണി വരെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതുമാണ്. അപ്പൊ ഈ സംവാദത്തിന് ഇദ്ദേഹത്തെ ഞങ്ങള് വിളിച്ചപ്പോ പുസ്തകം എഴുതിയതാണല്ലോ, പുസ്തകം എഴുതിയ സ്ഥിതിക്ക് ഒരു ഇതിനെ കുറിച്ച് ഒരു സംവാദം നടത്താം എന്ന് പറഞ്ഞ് പലവട്ടം ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല, വരാൻ തയ്യാറായില്ല, പിന്നെ അത് വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇത് വരുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് ഞങ്ങൾ ദിശ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ചില മുസ്ലിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഡിബേറ്റിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് അവര് ചലഞ്ച് ചെയ്തു. നമ്മൾ റെഡി, ഞങ്ങൾ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എം കെ മുനീറിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആദ്യം, ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് എം കെ മുനീറിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ട് ബാക്കി ചർച്ച. അപ്പൊ ഈ ഹോട്ടലിൽ വെച്ചിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ പൗലോസിന്റെ അപ്പോസ്തലത്വവും അപ്പോസ്തലം പിന്നെ മുഹമ്മദിന്റെ പ്രവാചകത്വം, അതിൽ മുഹമ്മദിന്റെ പ്രവാചകത്തില്ലായിരുന്നു, പൗലോസിന്റെ അപ്പോസ്തലത്വമാണ് വിഷയം. അതെ. അപ്പൊ ഈ പൗലോസിന്റെ അപ്പോസ്തലം എന്നുള്ള വിഷയത്തിലെ കാര്യങ്ങൾ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഡിബേറ്റിലും കാണാത്തൊരു സംഭവമുണ്ട്. ഈ മോഡറേറ്റർ, മോഡറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാദം നിയന്ത്രിക്കുക മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും. അൽബ്രദർ ഒന്ന് ഇടപെട്ടോട്ടെ ബ്രദറെ, നമ്മൾ അവരെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നമ്മളുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് പൊതുവെ ഒരു അഭിപ്രായം വരുന്നു. ബ്രദറിന്റെ നിലപാട് എന്താണ്, അതൊന്ന് സാക്ഷിയുടെ നിലപാട് എന്താണ് അത് പരസ്യമായിട്ട് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കും. നിലപാട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ബ്രദർ. ഓക്കെ ബ്രദർ, ഹലോ. അല്ല, അത് അനിൽ പാസ്റ്റർ പറഞ്ഞ ശരിയാ. കാരണം അനിൽ പാസ്റ്റർ ക്ഷമ ചോദിച്ചു എന്നൊക്കെ അന്ന് ഇന്ന് പറഞ്ഞായിരുന്നു, എനിക്കറിയത്തില്ല. പിന്നെ അതും കൂടെ ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, എല്ലാം ക്ലിയർ ചെയ്യാം ബ്രദർ. ഓക്കെ, സംസാരിച്ചോ ബ്രദർ. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങള് ഈ ഇത് കഴിഞ്ഞിട്ട് സംവാദം എന്ന് പറയാൻ പറ്റിയല്ലേ എന്നെ, അതായത് വിദണ്ഡവാദം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇസ്ലാമിക പക്ഷം അവരുടെ ഭാഗം സ്ഥാപിക്കുന്നില്ല. പൗലോസ് ഇതാണ് കള്ളനാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളത് അങ്ങനെ എല്ലാം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാല് മോഡറേറ്റർ എന്ത് ചെയ്തു, മോഡറേറ്റർക്ക് മനസ്സിലായി അവിടെ സംവാദം കേൾക്കാൻ വന്ന ആളുകൾക്ക് കുറെ പേർക്ക് ആശയക്കുഴപ്പത്തിലായി നമ്മളിത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സ്ഥാപിച്ചപ്പോ. മോഡറേറ്റർ പിന്നെ സംവാദകർ രണ്ടുപേരും ആദ്യം വിഷയാവതരണം, ഖണ്ഡനത്തിനുള്ള മറുഖണ്ഡനം കഴിഞ്ഞു. അതോടുകൂടി 3 അവസരത്തോടെ അത് തീർന്നു അവിടെ. പിന്നെ എനിക്കും അദ്ദേഹത്തിനോ സംസാരിക്കാൻ അവസരമില്ല. മോഡറേറ്റർ അപ്പൊ ഉപസംഹാരം ഇതായിട്ട് എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സംഗതി, പുള്ളി ഏറിയിട്ട് ഇസ്ലാമിക പക്ഷത്തിന്റെ വാദം പുള്ളിയാണ് പിന്നെ പറഞ്ഞത്. മുസ്ലിം, അതായത് മുഹമ്മദ് ഈസ പറഞ്ഞ വാദം എറിച്ചില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത്, ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹദീസുകളെ പോലെയുള്ളത്, ദൈവവചനമൊന്നുമല്ല, ഹദീസുകളെ പോലെ അവര് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ളു, അല്ലാതെ ദൈവത്തിന്റെ വചനമൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു 10-15 മിനിറ്റ് പുള്ളി അങ്ങ് സംസാരിച്ചു. എന്നിട്ട് ആ സംസാരത്തിനുള്ളിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി പറയുന്നത് ഈസാ സാഹിബ് ഇസ്ലാമിലേക്ക് ഇപ്പൊ വന്നിട്ടേ അല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് വലിയ ധാരണ, വലിയ ഇത് അറിവൊന്നും ഇല്ലല്ലോ എന്നും. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുസ്തകം എഴുതാൻ പോയെന്നേ. ഞാൻ ഈ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഏകദേശം ഒരു 8 വർഷത്തോളം ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ. പബ്ലിക്കിന് ഞാൻ സംസാരിക്കുന്ന ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്, അത്രയും നാൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവർക്ക് ഇത് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുസ്തകം എഴുതാൻ പോകുന്നത്. എന്നിട്ട് അങ്ങനെ അത് ഇതായി. അപ്പൊ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടുന്ന് കോഴിക്കോടി എന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മോഡറേറ്റർ സംവാദകന്റെ റോളിലേക്ക് മാറുകയാണ് ചെയ്തത്. സംവാദകൻ പറയേണ്ട കാര്യങ്ങൾ മോഡറേറ്റർ പറഞ്ഞു. മാത്രമല്ല മുഹമ്മദ് ഈസയ്ക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ സംവാദകൻ തന്നെ അവർ തള്ളി പറയുകയും ചെയ്തു. അതൊന്നാമത്തെ അനുഭവം. സെയിം സംഗതി പിന്നീട് ഫേസ്ബുക്കിലും വെച്ചുണ്ടായി. ഇതേപോലെ ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഈസ പറഞ്ഞതിനെ നമ്മൾ, അത് എത്ര ദിവസങ്ങൾ ഞാൻ എത്ര പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് അറിയാം, വാദങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തതിനെ ഖണ്ഡിച്ച് കളഞ്ഞത്. അപ്പോഴും അവിടെ താഴെ കമന്റ്സ് ഇടുന്നവര് അത് ഈസാ സാഹിബ് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഈസാ സാഹിബിന് വലിയ അറിവില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണെന്നും പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി,
ഈ മുഹമ്മദീസയ്ക്ക് വേണ്ടി ആ മുഹമ്മദീസയായിട്ട് സംവാദം നടത്തി നമ്മൾ സമയം കളയുന്നതിൽ അർത്ഥമില്ല. മുസ്ലിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒഴിഞ്ഞു മാറിപ്പോകും, കാരണം ഈസാ സാഹിബിന് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല എന്നും പറഞ്ഞ് അവർ ഒഴിയും. നമ്മൾ അത്രയും അധ്വാനിച്ചത് വെറുതെ കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അങ്ങനെ ഈസയുടെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാതെ അത് ഏകദേശം അവഗണിച്ച പോലെ തന്നെ വിട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെരുമ്പാവൂര് വെച്ച് ഞങ്ങള് അവിടെ എം എം അക്ബർക്ക് മറുപടി ആയിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോണ്ട് പെരുമ്പാവൂര് പ്രോഗ്രാമെല്ലാം അതായത് വിഷയാവതരണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതില് കെ തോമസ് പാസ്റ്ററും പിന്നെ ജെറി തോമസിനാണെങ്കിൽ ജെറി തോമസ് ബ്രദറിന് ഫ്ലൈറ്റിന്റെ സമയമായതുകൊണ്ട് പുള്ളിക്ക് പോകേണ്ടി വന്നു. അപ്പൊ ചോദ്യോത്തര സെഷൻ എന്റെ അടുത്തും പിന്നെ വേറെ ഫിന്നി വർഗീസ് ഉണ്ട്, ഫിന്യങ്ങൾ, ഞങ്ങൾ രണ്ടുപേരോടും കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. അവര് പോയി. കെ തോമസ് പാസ്റ്റർക്കും വേറെ ഏതോ പിറ്റേ ദിവസം വേറെ അവിടെ ശുശ്രൂഷ എന്നുള്ളതുകൊണ്ട് നേരത്തെ പോകേണ്ടി വന്നു. അപ്പൊ ഞങ്ങളാണുള്ളത് ആ നേരത്ത്. അപ്പൊ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാനും ഫിന്യങ്ങളും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആശ ഒരു 9 മണിയായി, ഞങ്ങൾ നിർത്താനായി. അന്നേരത്തുണ്ട് മുഹമ്മദ് ഈസ കയറി വരികയാണ്. മുഹമ്മദ് ഈസ മുമ്പേ ഒന്ന് പുതിയ ചോദ്യത്തിന്റെ ഇതിൽ പറയാണ്, സംവാദത്തിന് ഞാൻ തയ്യാറാണ്, ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ സംവാദത്തിന് തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം രാത്രി 9 മണിയായി, 10 മണി വരെ മൈക്കിന് സാങ്ഷൻ ഉള്ളു. 9 മണി ആയ സമയത്ത് കയറി വന്നിട്ട് ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അതൊരു ഷോ മാത്രമാണത്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങനെ ഡിബേറ്റിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച് പറ്റിയല്ല, അതൊരു പ്രാക്ടിക്കൽ പ്രശ്നമാണ്, നമുക്ക് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ എപ്പോഴാണോ സമയം പറയാം, നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യാം, ഇവിടെയുള്ള ഈ പ്രോഗ്രാമിന്റെ സംഘാടകരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു. കുറച്ച് ചോദ്യങ്ങളൊക്കെ അവിടെ ഈസ ചോദിച്ചിരുന്നു. ഈസ അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന ഈസ ഇങ്ങോട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഈസ അന്നൊരു കാര്യം ചെയ്തു, സ്റ്റേജിലേക്ക് കയറി വന്നു പറഞ്ഞു. സ്റ്റേജിൽ കയറി വന്നിട്ട് ഈസയ്ക്ക് പറയാനുള്ളത് പറയും, കുറച്ച് സമയം കൊണ്ട് പറയും, അതിനുള്ള മറുപടി ഞങ്ങളും പറയാമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞാൽ അത് വേണ്ട, ഇപ്പൊ അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈസ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയും, വീണ്ടും ഈസ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചോദിക്കും. ഇത് ഒരു 5-6 പ്രാവശ്യം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും ഭേദം നമുക്ക് ഡിബേറ്റ് നടത്തുന്നതല്ലേ. ഇപ്പൊ ഈസ താഴെ ഇരുന്നോട്ട് ചോദിക്കുന്നത് ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞേക്കാളും നല്ലത് നമ്മൾ രണ്ടുപേരും ഒരേ സ്റ്റേജിൽ തന്നെ എന്ന് പറയുന്നതല്ലേ, നമുക്ക് സംവാദം നടത്തി കളയാം. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്നെ സംവാദത്തിന് റെഡിയാണ് എന്നൊക്കെ ഉള്ള കാര്യം മറ്റുള്ള മുസ്ലിങ്ങളുടെ മുമ്പായൊക്കെ വെച്ച് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഈസയ്ക്ക് ഒഴിയാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു പാസ്റ്റർ നെബു പാസ്റ്റർ പോയിട്ട് ഇദ്ദേഹത്തോട് സംവാദത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് ഞങ്ങൾ ഒരു കത്ത് നെബു പാസ്റ്റർ പക്ഷെ ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിന് ഈസ തന്ന മറുപടിയൊക്കെയാണ് രസം. ഈസ പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംവാദത്തിന് ഞങ്ങൾ മുമ്പേ ഞാൻ ഈ സാക്ഷിയുമായിട്ടൊക്കെ സംവാദത്തിന് ഞാൻ ഇത് ചെയ്തതാണ്, പക്ഷെ ഞാൻ പറഞ്ഞ നിബന്ധന ഒന്നും അംഗീകരിക്കാതെ സാക്ഷി സംവാദത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കത്തിലുള്ളത്. എന്നിട്ട് എന്റെ വാദം ഞാൻ പറയും, ആ വാദത്തിന് നിങ്ങൾക്ക് മറുപടി പറയാം അല്ലെ ഖണ്ഡിക്കെന്താ എന്നുള്ളത്. അതുകൊണ്ട് വാദം ഇതാണ്, ക്രിസ്തുമാർഗം എന്ന പേരിൽ ക്രൈസ്തവർ പുലർത്തിപ്പോരുന്ന വിശ്വാസാചാരങ്ങൾ യേശുവിന്റെ ജീവകാലത്ത് അധ്യാപനവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാദം സംവാദത്തിൽ തെളിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതായത് യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളിലുള്ള കാര്യങ്ങളാണ്, പുള്ളി പറഞ്ഞ സുവിശേഷം മാത്രമേ യേശുവിന്റെ വചനമായിട്ട് ഞങ്ങൾ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അല്ലാണ്ട് മുഴുവൻ ബൈബിളൊന്ന് എടുക്കണ്ട, മുഴുവൻ ബൈബിളും കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട, സുവിശേഷങ്ങൾ വെച്ച് എന്നോട് സംവദിക്കാൻ നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിന് മറുപടിയായിട്ട് ഞങ്ങൾ പറഞ്ഞു, അല്ലെ ഈസ ഈസപ്പ് 2 പുസ്തകം എഴുതിയല്ലോ, ഈ 2 പുസ്തകം എഴുതി കഴിഞ്ഞപ്പോ ആ 2 പുസ്തകത്തിനകത്തും ഈസ അപ്പോസ്തല പ്രവൃത്തിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, പിന്നെ റോമാലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈസയ്ക്ക് ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് ഈസയ്ക്ക് എന്തെങ്കിലും പറയണം, പിന്നെ പഴയ നിയമത്തിൽ നിന്ന് കുറെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈസ നമുക്കെതിരായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ അതിന് ഈസ ബൈബിളിലുള്ള എല്ലാ പുസ്തകവും കൊടുക്കും. പക്ഷെ അതിന് മറുപടിയായിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഈസ പറയും, ഏ യേശു ക്രിസ്തുവിന്റെ വചനം മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് സുവിശേഷങ്ങൾ മാത്രം, മറ്റു പുസ്തകങ്ങളൊന്നും അത് അംഗീകരിക്കുകയില്ല. അതാണ് പ്രമാണമായിട്ട്. പിന്നെ പറയുന്നത് ഈ ഇസ്ലാമിക വിഷയം, അത് പുള്ളി വരുന്നില്ല. ഇസ്ലാം വിഷയത്തിൽ സംവാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇസ്ലാം വിഷയത്തിൽ പണ്ഡിതനല്ല, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതില്ല, യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള കാര്യം, പൗലോസ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനല്ല എന്നുള്ള കാര്യവും ഞാൻ തെളിയിക്കാം എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ ഹിന്ദുമതത്തിൽ നിന്ന് നിരീശ്വരവാദിയായി, നിരീശ്വരവാദത്തിൽ നിന്ന് പിന്നെ ദൈവവിശ്വാസത്തിലേക്ക് വന്ന ആളാണ്, ക്രിസ്തുവിലേക്ക് വന്ന ആളാണ്. എന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ഒരു ഡിബേറ്റിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ, ഇപ്പൊ ഹിന്ദുക്കളായിരിക്കുന്ന ആരെങ്കിലും വന്ന് എന്നെ ഒരു ഡിബേറ്റിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, യേശു ക്രിസ്തു ദൈവമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുകയില്ല, അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബൈബിള് ശരിയാണെന്നുള്ള കാര്യം എനിക്ക് തെളിയിക്കാൻ പറ്റില്ല, അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, പക്ഷെ ഞാൻ വേദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാം, പുരാണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാം,
രാമായണവും മഹാഭാരതവും തെറ്റാണെന്ന് തെളിയിക്കാം, രാമനും കൃഷ്ണനും ദൈവമല്ലാന്ന് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തെളിയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. രാമനും കൃഷ്ണനും ദൈവമല്ലാന്ന് തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാവോ? ആവില്ല. അപ്പൊ അത് യേശു ക്രിസ്തു ദൈവമാണെന്ന് തന്നെ തെളിയിക്കണം. അതുപോലെ ഇവിടെ യേശു ക്രിസ്തു ദൈവമല്ല പൗലോസ് കള്ളനാണെന്നൊക്കെ തെളിയിച്ചാലും അള്ളാഹു ദൈവമാവുകയില്ല, മുഹമ്മദ് പ്രവാചകനാവുകയില്ല. അത് വേറെ തെളിയിക്കുക തന്നെ വേണം. അപ്പൊ അത് തെളിയിക്കാൻ പുള്ളി തയ്യാറല്ല, അത് തയ്യാറല്ലാതെയാണ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇത് പറയുന്നത്. എന്നിട്ട് രസം അതല്ല സംവാദത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഘട്ടമായിട്ടാണ് സംവാദം നടത്തേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ വിഷയാവതരണം, ഇരുപക്ഷത്തു നിന്നും വന്നിട്ട് രണ്ടു കൂട്ടരും വിഷയാവതരണം നടത്താം, വിഷയാവതരണം നടത്തി തിരിച്ചു പോക്കണം വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം രണ്ടാം ഘട്ടം, അത് ആ വിഷയാവതരണ ദിവസം രണ്ടു കൂട്ടരും അവതരിപ്പിച്ച ആ വിഷയങ്ങൾക്കുള്ള മറുപടി, പിന്നെ ഒരു ദിവസം വന്നിട്ട് രണ്ടു കൂട്ടർക്കും വന്ന് മറുപടി പറയാം. ഇതെന്ത് സംവാദമാണ്? ഞങ്ങളത് ചോദിക്കുകയും ചെയ്തു. ഇതേ മുസ്ലിങ്ങളിൽ തന്നെ സംവാദം നടത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ആരനോട് പോയി എന്ന് ചോദിച്ചു നോക്കി. ഇങ്ങനെ ഒരു സംവാദം ഇത് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുകയാണ്. ഒരേ ദിവസം തന്നെ സംവാദമല്ലേ, അല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ട് രണ്ട് വിഷയത്തിൽ നടത്താം. ഇപ്പൊ ഞങ്ങൾ തമിഴ്നാട്ടിൽ വെച്ച് ചെയ്തു, ഒരു രണ്ടു ദിവസം ഞങ്ങൾ ഖുർആൻ ദൈവം ബൈബിൾ ദൈവവചനമാണോ എന്നുള്ള ചെയ്തു. പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ഞങ്ങള് ബൈബിൾ ദൈവവചനമാണെന്നുള്ള വിഷയത്തിൽ ചെയ്തു. അങ്ങനെ ചെയ്യാം നമുക്ക്. പക്ഷെ അതല്ലാതെ ആദ്യം രണ്ടു കൂട്ടരും വന്ന് അവരവരുടെ വിഷയം അവതരിപ്പിച്ചിട്ട് വീട്ടിൽ പോകുന്നു, പിന്നെ ഒരു ദിവസം വന്നിട്ട് ആ വിഷയത്തിനുള്ള മറുപടി. അപ്പൊ അത് ഈസ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. കാരണം പുള്ളിക്ക് അറിയില്ല, ഇസ്ലാമിക വിഷയത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ല ഈസയ്ക്ക്. നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ലാതെ സ്റ്റേജിൽ കിടന്ന് വെള്ളം കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. പിന്നെ ഈ മുസ്ലിങ്ങളെ ഇപ്പൊ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന പോലെ പറ്റിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അത് ഈസയ്ക്ക് അറിയാം. അത് ഉണ്ടാകാതിരിക്കാനാണ് ആദ്യമേ തന്നെ കാര്യങ്ങൾ അറിയാൻ വിഷയാവതരണം നടത്തുന്നുവോ, ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവരുടെ വാദങ്ങൾ, അത് കേട്ട് പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയി ചോദിച്ച് അറിഞ്ഞ് എന്തൊക്കെയാണ് ഇതിനുള്ള മറുപടി എന്നൊക്കെ അറിഞ്ഞ്, അല്ലെങ്കിൽ ഇനി മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഉരുളാനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വന്ന് മറുപടി പറയാം. ഈ ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ ആഴ്ച ശരിയാവുന്ന കേസല്ല, ഡിബേറ്റ് നടക്കുന്നെങ്കിൽ ഒറ്റ ദിവസം തന്നെ നടത്തണം. രണ്ട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ പറയാൻ ചെയ്തു, രണ്ട് വിഷയങ്ങളാണ്. ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് സംവാദത്തിന് വരില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ഇപ്പൊ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖണ്ഡനവും മണ്ഡനവും അടങ്ങിയതാണ്. അതായത് എതിരാളിയുടെ വാദങ്ങളെ ഖണ്ഡിക്കണം, സ്വന്തം വാദങ്ങളെ സ്ഥാപിക്കുകയും വേണം. അതാണ് ഖണ്ഡനവും മണ്ഡനം എന്ന് പറയുന്നത്. അപ്പൊ എതിരാളിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുക, അല്ലെ, സ്വന്തം വാദത്തെ സ്ഥാപിക്കാതെ എതിരാളിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് വിദണ്ഡവാദം എന്നാണ്, സംവാദം എന്നല്ല. സംവാദം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ടാവണം. അപ്പൊ മുഹമ്മദ് ഈസ പറയുന്ന കാര്യം വിദണ്ഡവാദമാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ അധ്യാപകനങ്ങളൊന്നും ഇന്ന് ക്രിസ്ത്യാനികൾ ആചരിക്കുന്നവയായിട്ട് ബന്ധമുള്ളതല്ലാതെ ഞാൻ സ്ഥാപിക്കാം. അതുകൊണ്ട് ഇസ്ലാം ശരിയാവോ? അതുകൊണ്ട് ഇസ്ലാം ശരിയാവില്ല. ഇസ്ലാം ശരിയാവുന്ന കൂടി സ്ഥാപിക്കണ്ടേ? അത് സ്ഥാപിക്കാൻ തയ്യാറല്ല. വിദണ്ഡവാദത്തിനാണ് പുള്ളി വരുന്നത്. ഞങ്ങളത് സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു അത് ശരിയാവുന്ന കേസല്ല, നമ്മൾ ചെയ്യുന്നെങ്കിൽ സംവാദമായിട്ട് തന്നെ ചെയ്യണം. രണ്ട് വിഷയങ്ങൾ വേണം, തത്തുല്യമായ രണ്ട് വിഷയങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ദൈവത്വം എടുക്കണം. അതല്ല പൗലോസിന്റെ അപ്പോസ്തലത്വമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം എടുക്കണം. അല്ല ബൈബിളിന്റെ ദൈവികതയെ കുറിച്ചാണ് നിങ്ങൾ സംവാദം നടത്താൻ വരുന്നതെങ്കിൽ അപ്പുറത്ത് ഖുർആന്റെ ദൈവികത വേണം. ഇങ്ങനെ ഏത് വിഷയമാണോ തത്തുല്യമായ മറ്റൊരു വിഷയമാണ്, എങ്കിൽ മാത്രമേ ഈ സംവാദം കേൾക്കാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ആര് പറയുന്നതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ പറയുന്നത് തെറ്റാണെന്ന്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എപ്പോഴും ഇസ്ലാമിക വിഷയമായിരിക്കും നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഖുറാന്റെ ദൈവികത ചർച്ച ചെയ്തിട്ട് നമ്മൾ ബൈബിളിന്റെ ദൈവികത ചർച്ച ചെയ്യത്തുള്ളൂ. മുഹമ്മദിന്റെ ധാർമ്മികത ചർച്ച ചെയ്തിട്ട് മാത്രമേ, എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടം ചർച്ച ചെയ്തിട്ട് മാത്രമേ പൗലോസിന്റെ ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യത്തുള്ളൂ. അതിന്റെ കാരണം ഇവര് ബൈബിൾ സംബന്ധമായിട്ടോ അല്ലെ യേശു ക്രിസ്തുവിന്റെ ധാർമ്മിക സംബന്ധമായിട്ടോ ഒരു ചോദ്യം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു സംവാദം നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ വരികയില്ല. പെരുമ്പാവൂരിൽ ബൈബിളിന്റെ ദൈവികത എന്നുള്ള വിഷയം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഖുറാന്റെ ദൈവിക എന്ന വിഷയത്തിന് വേണ്ടി വെല്ലുവിളിച്ച് ഞാൻ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് പോലും ഇന്ന് വരെയും 21 വർഷം കഴിഞ്ഞു ഇതുവരെയും അക്ബറും കൂടനും വന്നിട്ടില്ല ഖുറാന്റെ ദൈവികത എന്നുള്ള വിഷയത്തിൽ. അതുകൊണ്ട് നമ്മളിനി ഒരു സംവാദത്തിന് ക്ലോസ് വെക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമിക വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ച തന്നെ ആയിരിക്കണം. അതുകൂടെ നമ്മളൊന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്നിട്ട് പറഞ്ഞു വന്ന എവിടെയായിരുന്നു? വിട്ടുപോയി. അപ്പൊ നമ്മളത് രണ്ട് വിഷയങ്ങളും ഒരേപോലെ ഇതായിട്ട് എടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഏകപക്ഷീയമായിട്ടൊരു വിഷയത്തിന് നമ്മൾ വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പൊ ഈ സാധനം തയ്യാറാകുന്നില്ല, പിന്നെയും ഉരുണ്ട് കളിക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളയച്ച കത്തിന് ഈസ ഒരു രണ്ട് പേജുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തന്നു.
ആ രണ്ട് പേജുള്ള മറുപടിക്ക് ഞങ്ങൾ ഒരു 6 or 7 പേജറ്റുള്ള ഒരു മറുപടി കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ മറുപടി തന്നെ നമുക്ക് മനസ്സിലായി, ഈസ മുങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഈസ പറയുന്ന ന്യായമൊക്കെ ബഹുരസമാണ്. ഈസ പറയുന്നത് ഈ അള്ളാഹു അല്ല, ഈ എന്താണ് ഇതിന്റെ ഇതായിട്ട് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത്, സംവാദത്തിന്റെ പ്രമാണമായിട്ട് എടുക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെയും മുഹമ്മദിന്റെയും ജീവിത അധ്യാപനങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടവയായിരിക്കണം, മറ്റൊന്നും എടുക്കാൻ പാടില്ല. അതായത് യേശു ക്രിസ്തു പറഞ്ഞതും മുഹമ്മദ് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് സ്ഥിരപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഇന്ന് വരെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരു ഏക ഇത് എടുത്തിട്ടില്ല. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ ക്രൈസ്തവർ എല്ലാവർക്കും ഏകപക്ഷീയമായിട്ട് അറിയാം സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളും ഉണ്ട്. ഇത് മുഴുവൻ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളതാണ്, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ മുഹമ്മദിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് ഏതാണുള്ളത്? സ്വഹീഹ് ഹദീസുകളെ പോലും തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന് പണ്ഡിതന്മാര്, സ്വഹീഹ് ഹദീസുകളെ പോലും. അപ്പൊ ബാക്കിയുള്ള ഹദീസുകളുടെ കാര്യം പറയണം. അപ്പൊ അങ്ങനെ ഇരിക്കെ അതൊരിക്കലും ഇതാവുന്നില്ല, കാരണം അവർക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു സംഗതി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ, നമ്മളിപ്പോ ഏതെങ്കിലും എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവര് തള്ളില്ലേ, ഇതൊന്നും നബിയുടെ ഇതല്ല, ഇന്നിപ്പോ തള്ളുന്ന പോലെ തന്നെ അവിടെ വെച്ച് സംവാദവേദി വെച്ച് തള്ളൂര്, അതാ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് ഇത്തിരി വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് മറുപടി എഴുതി. ആ മറുപടിക്ക് മുഹമ്മദ് ഈസ ഒരു 7 പേജുള്ള മറുപടിയാണ്. 7 പേജുള്ള മറുപടി കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഈസ സംവാദത്തിന് വരാതെ മുങ്ങാനുള്ള ശ്രമമാണ്. അപ്പൊ ഇനി എന്തായാലും ഈസ സംവാദത്തിന് വരില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പൊ ഞങ്ങൾ ഒരു മറുപടി, സാക്ഷിയുടെ വക മറുപടി, അത് സത്യമാർഗത്തിൽ കിടപ്പുണ്ട് ഇതൊക്കെ. ആ മറുപടി എന്ന് പറയുന്നത് A4 സൈസില് ഫോണ്ട് സൈസ് പതിനൊന്നില് A4 സൈസ് ആ പേജില് 138 പേജുള്ള മറുപടിയാണ്. അതായത് ഒരു പുസ്തകം ആക്കുകയാണെന്നുണ്ടെങ്കിൽ 280 പേജ് വരുന്ന ഒരു പുസ്തകം, അത്രയും ഇതാകുന്ന ആ ഒരു ലെവലിൽ ഞങ്ങൾ ഒരു മറുപടി കൊടുത്തു. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഈസ ഇനി വരില്ല, ഈസ മുങ്ങുന്ന പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് പബ്ലിക്കിൽ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസയ്ക്കുള്ള മറുപടി, ഈസയുടെ പുസ്തകത്തിനകത്തുള്ള ആരോപണങ്ങളും അതിനെല്ലാത്തിനും മറുപടി ആയിട്ടാണ് ഞങ്ങൾ അതങ്ങനെ കൊടുത്തത്. അതോടുകൂടി ഈസ വിട്ടുപോവുകയും ചെയ്തു, പിന്നെ ഇതായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈസ ഇതായിട്ട് വരുന്നത് എറണാകുളത്ത് വെച്ചിട്ട്. എറണാകുളത്ത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പൊ ആ സമയത്ത് ഒരു പ്രൊജക്ടിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാനും വൈഫും കൂടി നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ഒരാഴ്ചയോളം ഞാൻ അവിടെയായിരുന്നു. പിന്നെ അപ്പൊ മറ്റു വേറെ സഹോദരന്മാരും വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോ ഒരു അത് ആ പ്രൊജക്ട് നടന്നില്ല, പക്ഷെ അതിനു വേണ്ടിയുള്ള ചർച്ചകളായിരുന്നു, ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ അതിനിടയിൽ അവിടെ ഒരു ബ്രോ ഈസാ സാഹിബ് ഈസാ സാഹിബ് ഇത് ഇല്ലാത്ത നിങ്ങളെ ഭാഗ്യാണ് വിചാരിച്ചോളും അദ്ദേഹത്തിന്. ഒരോലപ്പടക്കമായിരുന്നു ഞാനെടുത്ത്, ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. പിടിച്ചോണ്ട് വന്നേ ഇപ്പം തന്നെ ഞങ്ങള് വെല്ലുവിളി ഏറ്റെടുത്തേക്കുവാണല്ലോ. ഖുർആന്റെ ദൈവികതയോ മുഹമ്മദിന്റെ ധാർമ്മികത എന്നുള്ള വിഷയത്തിനകത്ത് തൻ്റെയോ നട്ടലോ ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ, സമ്പാദിക്കാൻ ചോണയുണ്ടെങ്കിൽ വരാൻ പറ, ഞങ്ങൾ വെല്ലുവിളിക്കുക. പിന്നെ ഇപ്പോൾ അനിൽ നായർ പറഞ്ഞ വാചകം ഞങ്ങൾ എടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, മുസ്ലിം പണ്ഡിതനാണെന്ന് അംഗീകരിക്കണം. കാര്യം ഹാരിസ് മദനിയെ പോലും കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ടീമുകൾ ക്ലബ് ഹൗസിൽ തള്ളിപ്പറഞ്ഞാണ്. ഹാരിസ് മദനി സബാസിനെ മുമ്പിൽ പോയി തോറ്റ് തുന്നം പടി കഴിഞ്ഞപ്പോഴത്തേന് ഹാരിസ് മദനി സമ്മതിച്ചതാണല്ലോ ഹദീസ് എന്ന് പറഞ്ഞ ഉടനെ ഹാരിസ് മദനി ഞങ്ങളുടെ പണ്ഡിതനാന്ന് ആരാന്ന് പറഞ്ഞെന്ന് ക്ലബ് ഹൗസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഗീർവണം അടിക്കരുത്, ദൈവത്തെ ഓർത്ത് വിളിച്ചോണ്ട് വരാൻ ചുണയുള്ളമാർ വിളിച്ചോണ്ട് വരിക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു പൈസ കൊടുക്കാന്ന്, സംഭവത്തിന് വിളിച്ചോണ്ട് വന്നാ മതി. ഈസയ്ക്കൊന്നും പൈസ കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ നാണക്കണം. പിന്നെ അവരുടെ അന്നത്തെ ദിവസത്തെ പണിക്കൂലി കൊടുക്കാം, അല്ലാണ്ട് ഈസനെ പോലുള്ള ഒരുത്തനൊക്കെ കൊണ്ടുവരുന്നതിന് എന്ത്, ഈസ ഇങ്ങോട്ട് ഇപ്പൊ ഇതായിട്ട് വരികയല്ലേ. അപ്പൊ അപ്പൊ പറഞ്ഞു വന്നത് ഈ ഞാനപ്പോ അവിടെ സഹോദരന്മാരുടെ വീട്ടില് ആ സഹോദരന്റെ വീട്ടിലുള്ള സമയത്തുണ്ട് എറണാകുളത്തുള്ള വേറൊരുത്തനെ വേറൊരു നമ്മളെ ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആളെ ഈസയും അംസയും കൂടി പറഞ്ഞ് ഇതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി പുള്ളിയെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പൊ ആ അദ്ദേഹം എന്താ വെച്ചാൽ ഒരു പാസ്റ്ററെ വിളിച്ചു, അവിടെ ഉള്ള ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഈസയൊക്കെ വരുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ അവിടെ ചെന്ന് അവരവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോണ്ട് ആ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു സഹോദരന്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ഞങ്ങളുടെ ചില സഹോദരന്മാരുണ്ട് അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന്. അപ്പൊ ഇവിടെ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഈസയ്ക്ക് അറിയില്ല. ഇവിടെ വന്ന് ഇപ്പൊ ഒരു വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നത്, വന്നു കഴിഞ്ഞപ്പോണ്ട് ഞാനായിരിക്കുന്നത്, ഞാനുണ്ട്, പിന്നെ ബാലസുബ്രഹ്മണ്യൻ ഉണ്ട്, എൽദോസ് എന്ന് പറഞ്ഞ സഹോദരനുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞങ്ങളെ കണ്ടതോടുകൂടി ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളാണെന്നുള്ളത്, അവർക്ക് മനസ്സിലായി കളി നടക്കില്ല എന്നുള്ളത്. എന്നിട്ട് പിന്നെ സംസാരം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈസ പിന്നെ ജോർജിയോൺ ബ്രദർ ഉണ്ടായിരുന്നു അവിടെ,
അപ്പൊ കുറച്ച് സംസാരം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈസയുടെ സ്വഭാവമൊക്കെ മാറി. ഈസ ചാടി എഴുന്നേക്കുന്നു, മേശമ്മ രണ്ട് തട്ട് തട്ടുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, കുറെ ഇതൊക്കെ ആയിട്ട്. എന്നിട്ട് എന്റെ അടുത്തോണ്ട് പറഞ്ഞ് നീ പഠിച്ച അല്ല അനിൽ പഠിച്ച സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ദേലോ കടിക്കുന്നു, അങ്ങനെ കുറെ ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ആ അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അന്നത്തെ സംവാദത്തിന്റെ കേസ് അത് അതിനെപ്പറ്റി ഒന്നുമില്ല, പുള്ളി അതിനെപ്പറ്റി ആ ഭാഗത്തേക്കേ വരുന്നില്ല. പിന്നെ അത് ജോർജ് ജോൺ ബ്രദറൊക്കെ അതിലാടെ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ സംവാദത്തിന്റെ കാര്യം വീണ്ടും പൊന്തി വന്നു. അതില് ആ ജോർജ് ജോൺ ബ്രദറിനോട് ചോദിച്ചാൽ അറിയാനെ പറ്റി കൂടുതലായിട്ട്. അന്നേരം ഈസ ജോർജ് ബ്രദറിന്റെ അടുത്ത് പറഞ്ഞത് മുൻകൂട്ടി ആദ്യം പറഞ്ഞത് പുസ്തകങ്ങൾ എത്ര വേണേ ഏത് പുസ്തകം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കുഴപ്പമില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഫോൺ വിളിച്ച് പറയാണ് അങ്ങനെ എല്ലാ പുസ്തകങ്ങളും അത് എടുക്കാൻ പറ്റിയല്ല, ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം മുൻകൂട്ടി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ജോർജ് ബ്രദർ പറഞ്ഞു അതെങ്ങനെ ഇതാകുന്നു, ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതല്ലേ ഈസ, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ മാറ്റുന്ന. അല്ല ഞങ്ങൾക്ക് കുറേ പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ജോർജ് ബ്രദർ ചോദിച്ചു അത് ഞങ്ങൾ എഴുതിയ പുസ്തകമൊന്നും അല്ലല്ലോ, ഞങ്ങളുടെ ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം ആകെ ഒരേ ഒരു പുസ്തകം തന്നു, ഞങ്ങൾക്ക് ആ ഒരു പുസ്തകം മതി ഞങ്ങളുടെ പ്രമാണമായിട്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തരാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിഞ്ഞില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ കഴിവില്ലാത്തത്? കാക്കത്തൊള്ളായിരം പുസ്തകങ്ങൾ തന്ന് നിങ്ങളെ വലച്ചെന്തിനാണെന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കി, അല്ലാണ്ട് ഞങ്ങളുടെ അടുത്തൊന്ന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളി ഇതാകുന്നില്ല, പുള്ളി പറഞ്ഞു എന്നാ ശരി അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നുള്ള കാര്യം മുൻകൂട്ടി പറയാൻ പാടും, അത് എഴുതി കൊടുക്കണം, ഈ ചോദ്യങ്ങളെ പിന്നെ നമ്മൾ സംവാദവേദി ചോദിക്കാൻ പാടുള്ളൂ, അത് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ജോർജ് ബ്രദർ അടുത്ത വഴിക്ക് പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ കൈമാറുന്ന പരിപാടി ഞങ്ങൾക്കില്ല സാക്ഷിക്കില്ല എന്നും പറഞ്ഞ് അതങ്ങനെ അങ്ങനെ അതും അലസി പലവട്ടം ഇങ്ങനെ സംവാദത്തിന്റെ ഇതിലേക്ക് വന്നാണ്ട അത് അലസി പിരിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെയും ഇതായിട്ട് വന്നു, പിന്നെ വരുന്നത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു. വാട്സാപ്പില് ഇവര് ഈ ഹംസയൊക്കെ കൂടി ചേർന്നിട്ട് ഒരു അഞ്ചെട്ട് പിള്ളേരെ തിരുവനന്തപുരം ഭാഗത്തുള്ള പിള്ളേരെ ഇസ്ലാമിലേക്ക് മാറ്റും എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ആ പിള്ളേരും ഇസ്ലാമാണ് ശരി എന്നുള്ള നിലയിൽ ഇസ്ലാമിലേക്ക് മാറ്റും മാറാൻ വേണ്ടി റെഡി എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ, അന്ന് ഞാൻ വാട്സാപ്പിലൊന്നും ഇല്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദർ എങ്ങനെയായാലും വാട്സാപ്പിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇവിടെ വേറെ കുറെ തിരക്കുണ്ട്, അതിനിടയിൽ അവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല വന്നേ പറ്റൂ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്നിട്ട് എനിക്ക് 500 രൂപ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് ബ്രദർ ഒരു സിമ്മ് കൊടുക്കണം, സിമ്മ് റീചാർജ് ചെയ്യാനുള്ള പൈസ ഞാൻ തരാം, ഒരു മാസമെങ്കിലും ബ്രദർ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെല്ലുന്നോട്ട്. അപ്പൊ അവിടെ ചെന്ന് ഒരു ദിവസം ഞാൻ ഫുള്ള് കേട്ടോണ്ടിരുന്നു ഇവരെന്തൊക്കെയാ പറയുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഹംസയൊക്കെ ഉണ്ട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നുണ്ടാ ഹംസ പറഞ്ഞാൽ നമുക്ക് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ആദർശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ആരുടെ ആദർശമാണ് ശരി എന്നുള്ളത് നമുക്ക് നോക്കാം, അതല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല, വ്യക്തിപരമായി നമ്മളൊരിതും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അവിടെ സംസാരിക്കാൻ നിൽക്കുന്ന ക്രൈസ്തവ പക്ഷത്തിന് സംസാരിക്കാൻ നിൽക്കുന്ന പിള്ളേർ പാവങ്ങൾ അവരെല്ലാവരും ഈ ഡിഫെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ, ഒരെണ്ണം പോലും ഇസ്ലാമിനെതിരെ അറിയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ദുർബലമായ വിധത്തിൽ പ്രതിരോധം തീർക്കുന്നതല്ലാതെ തിരിച്ചാക്രമിക്കുന്നില്ല. അപ്പൊ അത് വളരെ രസമുള്ള കാര്യമാണല്ലോ, കാരണം നമ്മളിങ്ങനെ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഒരുത്തും നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ തടയുന്നതാണെങ്കിൽ അവൻ അടി നിർത്തേയില്ല, അവൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന് ബുദ്ധിമുട്ട്, അവൻ പിന്നെ അടിക്കാൻ പറ്റില്ല, അവൻ തടയേണ്ടി വരും, അന്നേരം അവൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇത് ഞാൻ ഒരു ദിവസം ഞാൻ ഫുള്ള് ഇരുന്ന് കേട്ടു, ആ ക്ലിപ്പുകളെല്ലാം കേട്ടു ഒക്കെ വായിച്ചിങ്ങനെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ഈ ഹംസ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചു. എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനുണ്ട്, അവൻ മഹാവൃത്തിയട്ടവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ നാട്ടിലത്തെ ഏതോ ഒരു അയ്യപ്പൻ വൃത്തിയട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എൻ്റെ അപ്പനാണെന്ന് പിന്നെ അവൻ വരുത്തി തീർക്കണം, നിന്റെ അപ്പൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് വന്ന സമയത്തുണ്ട് ഇവൻ ഞാൻ കേട്ട ഡയലോഗ് ഇവന്റെ നമ്മൾ ആദർശങ്ങൾ തമ്മിലാണ് പോരാട്ടം, വ്യക്തികൾ തമ്മിലല്ല, ഒരു പ്രശ്നവുമില്ല വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞ, കാരണം അതാ പറയുന്ന എപ്പോഴാണെന്ന് അറിയാമോ, യേശു ക്രിസ്തുവിനെതിരെ, അപ്പോസ്തലന്മാർക്കെതിരെ, ബൈബിളിനെതിരെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനെതിരെ ഒരക്ഷരം പോലും ആരും സംസാരിക്കാനില്ലാതിരിക്കുന്ന ആ സമയത്താണ് ഈ ഡയലോഗ് അടിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷെ തിരിച്ച് ഇസ്ലാമിനെതിരെയുള്ള 2-3 ഹദീസുകളും കുറച്ച് കാര്യങ്ങളും നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴേക്കും ഇവരുടെ സ്വഭാവം മാറി, അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഇതുവരെ ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് ഉടായിപ്പായിരുന്നു. അവരുടെ ഭാഗത്തേക്ക് മാറാൻ നിന്ന പിള്ളേരെല്ലാം തിരിഞ്ഞു ഒരൊറ്റ ആളായി. ഒരു കാര്യം കൂടെ പറയാം, ഇന്ന് അനില് പറഞ്ഞതിൻ്റെ ഒരു ആഡിയാണ്, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ യൂട്യൂബിനകത്ത് വന്ന് വളരെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് ഈ മറുപടി പറയുന്ന ഈ സമൂഹം ഉണ്ടല്ലോ. ഞങ്ങള് മലപ്പുറത്ത് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുകയാണ് അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച്, എടക്കര വെച്ച്. ആ യോഗത്തിൽ എത്രയോ പ്രാവശ്യം അവിടുത്തെ പ്രഭാഷകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന്
ഭയങ്കര ബഹളം ഉണ്ടാക്കി. അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എം എം അക്ബർ സംസാരിച്ച് എത്രയോ വേദികളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ മറ്റൊരാൾ പ്രസംഗിക്കുമ്പോഴോ നമ്മൾ കൈ പൊക്കി ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളാരും പോയിട്ടില്ല. അതേസമയത്ത് ഈ മുഹമ്മദ് ഈസ അന്ന് കാണിച്ച കോപ്രായങ്ങൾ നിങ്ങൾ കാണണം. ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുമ്പോൾ ഇന്ന് വരെ അതൊരു ഇസ്ലാമിക സംസ്കാരമാണ്, നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇസ്ലാമിലായതിൻ്റെ മെച്ചം കൊണ്ട് അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വരുന്നു, ബഹളമുണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു. പുള്ളിക്ക് എന്തോ ഒരു ഹാലിളകിയ ലക്ഷണമായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിയത്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ല അവസാനം ഇതാക്കിയതേ ആര്യാടൻ മുഹമ്മദ് ഉണ്ടല്ലോ, ആര്യാടൻ മുഹമ്മദിന്റെ കസിൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അദ്ദേഹമാണ് മറ്റു മുസ്ലിങ്ങളോട് പറഞ്ഞത് ഇവനീ നാട്ടുകാരനല്ല, പക്ഷെ ഇവൻ ഇവിടെ കിടന്ന് ഈ അഭ്യാസം കാണിക്കുന്നതിന്റെ നാണക്കേട് മുഴുവനും ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് പോ അല്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഈസാന അവിടെ കൊണ്ടുപോയ ടീംസ് ഉണ്ടല്ല അവരോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ട് പോ, കാരണം ഇവൻ വേറെ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് കാണിക്കാണ് അഭ്യാസം. ചീത്തപ്പേര് വരുമ്പോ ഇതൊക്കെ പിന്നെ പുറത്തേക്ക് അറിയുമ്പോ ഇവിടെ ഇടക്കരയിലുള്ള ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള നേരെ വരും. ഞങ്ങൾക്ക് ഈ നാണക്കേട് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുത്തിട്ട് പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവര് വിളിച്ചിട്ട് പോയി ചെയ്തത് ഈസാനെ. അത്രയ്ക്ക് മാന്യനാണ് ഈസ മുഹമ്മദ്. ഞാൻ പറയാം ദയവ് ഇത് ഇടയ്ക്കറിയുന്നു ഞാൻ ഫുള്ള് ഇതങ്ങോട്ട് പറയട്ടെ അവര് അല്ലെങ്കിൽ അത് പിന്നെ ഫ്ലോ അങ്ങ് പോകും. എന്നിട്ട് ഈ ഇവന്റെ ഹംസ പിന്നെ ഭയങ്കര ഇതൊക്കെയായി. അപ്പൊ അന്ന് ഈ പിള്ളേർക്കത് മനസ്സിലായി ഇവര് ഈ പറയുന്ന കാര്യം ഉടായ്പാണ് എന്നുള്ളത്. അവര് പോയില്ല എന്ന് മാത്രമല്ല അവരിൽ പലരും ദൈവകൃപയാൽ ഇന്ന് അപ്പോളജറ്റിക്സ് രംഗത്ത് നിന്ന് കർത്താവിന് വേണ്ടി ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അപ്പൊ ഇത് അതിനുശേഷം പിന്നെ വാട്സാപ്പില് പല ഗ്രൂപ്പുകളിലും ഇവരുമായിട്ടുള്ള ഫൈറ്റ് നടന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പിണ്ട് ഇവര് പിന്നെയും നമ്മുടെ അടുത്ത് സംവാദ ക്ഷണമായിട്ട് വന്നു. സംവാദത്തിന് ഞങ്ങള് ഉണ്ട്, നിങ്ങൾ സംവാദത്തിനുമായി ഇങ്ങനെ വെറുതെ ഒച്ചയും ബഹളവും ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെന്നും പറഞ്ഞ് ഞങ്ങളും റെഡിയായി. അപ്പൊ ഈസയും ഞാനെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അവര് പറ്റില്ല, ഈസയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഒരാളും കൂടി വേണം. പാനൽ രണ്ടുപേരുള്ള ഒരു പാനൽ ഡിബേറ്റ് ആണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് രണ്ടുപേര് അവിടെ നിന്ന് രണ്ടുപേര്. ശരിയെന്ന് ഞങ്ങൾ പറഞ്ഞു. അവരൊരു അഷ്റഫ് മൗലവിനെ കൊണ്ടുവന്നു. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സംവാദം, വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 10-12 മണിവരേക്ക് അങ്ങ് പോകുന്നത്. അപ്പൊ ശരിയെന്നൊക്കെ പറഞ്ഞതായി. അപ്പൊ ആദ്യത്തെ ദിവസത്തെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മുഹമ്മദിന്റെ വെള്ളടിയേറ്റയാണെന്ന് തോന്നുന്നു. ഇവര് നിസാര വിഷയങ്ങൾ എടുക്കുന്നുള്ളത്. മൂന്നാഴ്ച അങ്ങോട് പോയി. മൂന്നാഴ്ചയും ഇവരാണ് വിഷയങ്ങൾ തീരുമാനിക്കുന്നത്. ഇവര് വിഷയങ്ങൾ തീരുമാനിക്കുന്നു, ഇവരെടുക്കുന്നു. അപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയാവുകയില്ല, കാരണം ഇതല്ലല്ലോ, ഇതൊക്കെ നിസ്സാര വിഷയങ്ങളല്ലേ, നമുക്ക് മെയിൻ വിഷയത്തിലേക്ക് വരണം. അള്ളാഹു ദൈവമാണോ അല്ല ബൈബിളിലുള്ള യഹോവ ദൈവമാണോ അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണോ, അല്ല മുഹമ്മദ് സത്യദൈവത്തിന്റെ പ്രവാചകനാണോ അതോ പൗലോസ് സത്യദൈവത്തിന്റെ അപ്പോസ്തലനാണോ, അല്ലെങ്കിൽ ബൈബിൾ ദൈവവചനമാണോ ഖുർആൻ ദൈവവചനമാണോ, അല്ലെങ്കിൽ ബൈബിളിലെ രക്ഷയാണോ ഒരാൾക്ക് അയാളുടെ ബുദ്ധിക്കും ഇത് യുക്തിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നത്, അതോ ഖുറാനില് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിലെ രക്ഷയാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇസ്ലാമിന് രക്ഷയുണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇതൊക്കെയല്ലേ മെയിൻ വിഷയങ്ങൾ. അപ്പൊ ഇത് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ഇപ്പൊ മൂന്നെണ്ണം ഇങ്ങനെയുള്ള നിസ്സാര വിഷയങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറ്റിയില്ല, അവര് പറഞ്ഞില്ല ഇത് ഇങ്ങനെ ആണ്. അപ്പൊ അതിൽ ഹംസ പറഞ്ഞൊരു ന്യായമുണ്ട്, അതാണ് രസം. ഹംസ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഈ നമ്മളൊരു വലിയൊരു വൃക്ഷം വെട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അടിക്കാടുകളൊക്കെ വെട്ടണം, ചെറിയ താഴെയുള്ള ഇതെല്ലാം വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം മോളിൽ നിന്നുള്ള വെട്ടണം. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിക്കാടുകൾ താഴെയുള്ളതൊക്കെ വെട്ടാൻ തൊഴിലുറപ്പുകാർ പോരെ, എന്തിനാ മരം വെട്ടുകാരൻ. അനിൽകുമാറും മറ്റേ സിനേഷ് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവര് എന്തിനാണ് ഇതിന്റെ ഇതിലൊക്കെ അതൊക്കെ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പിള്ളേരുണ്ട്, ചെറിയ ആളുകളൊക്കെ ഇതിനകത്തുള്ള പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ട്, അടിക്കാടുകൾ ആ ലെവലിൽ ചെയ്യാൻ വേറെ ആൾക്കാർ ചെയ്യട്ടെ. എന്നിട്ട് മരം വെട്ടാനാവുന്ന സമയമാകുമ്പോൾ നിങ്ങൾ അഷ്റഫ് മൗലവിനെയും കൊണ്ടുപോവാ, ഞങ്ങൾ അനിൽ ബ്രദറിനെയും കൊണ്ടുവരാം, അതിനു മുമ്പ് അപ്പം നമുക്ക് ചെറിയ ചെറിയ ഡിബേറ്റ് നടത്താമെന്ന് പറഞ്ഞു. അതിനിവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് ഞാനപ്പോ പറഞ്ഞു ഇത് ശരിയാവുകയില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും അള്ളാഹുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം തന്നെ ഞങ്ങൾ എടുക്കും. ഇവർ സമ്മതിച്ചില്ല, ഇവർ വേറെ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പറ്റുന്ന കേസല്ല, അപ്പൊ ഇവരുടെ റൂമാണ്, ഇവരുടെ റൂമിലേക്ക് നമ്മൾ പോയിട്ടാണ് സംവാദം നടത്തുന്നത്. അപ്പൊ അതിനിടയിൽ വേറെ രസം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യത്തെ സംവാദത്തിൽ നമ്മളങ്ങ് തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുഹമ്മദ് ഈസയുടെ ചേട്ടൻ, ചേട്ടനാണോ അനിയനാണോ, യൂസഫ്, അവൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അതിനാണ് വീട് സ്ഥലമൊക്കെ ഓഫർ ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് ഇടുന്നത് എന്നോട്. ഞാനും ആ പുള്ളിയും ഉള്ളൊരു പേഴ്സണൽ വേറൊരു ചെറിയ സീക്രട്ട് ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിനകത്ത് എന്നോട് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ വാടാ, നിനക്ക് ഞങ്ങൾ വേണ്ട തരാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുന്നത് ആ സമയത്താണ്, ആ സംവാദം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ മാപ്പ് പറയുന്നു, ഞാൻ മാപ്പ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ, മാപ്പ് പറഞ്ഞ ക്ലിപ്പ് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവരത് ഇത്രയും നാളായിട്ട് വെളിയിൽ വിടാതിരിക്കുമോ?
അങ്ങനെയുള്ള മാപ്പ് പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഹദീസ്, സാധാരണഗതിയിൽ ഞാൻ ഈ ഹദീസുകളെല്ലാം കിട്ടി കഴിഞ്ഞ്, ഞാൻ എൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്, ഇനിയിപ്പോൾ നെറ്റിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഞാനത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാതെ ഞാൻ ഷെയർ ചെയ്തു, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്ത ഈ സംഭവം ഇവരെടുത്ത് എടുത്തിട്ട് പറഞ്ഞ് അല്ലിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഷെയർ ചെയ്യാൻ മാത്രമല്ല, പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് ഇസ്ലാമിക വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അയച്ചു കൊടുത്തുന്ന സമയത്ത് ഈ ഹദീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഇതിന്റെ ആധികാരികത എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ പരിഭാഷ ക്ലിയർ അല്ല, പരിഭാഷയിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം, ആ ഹദീസ് അത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്, കാരണം അത് പരിഭാഷയോട് അല്ലെങ്കിൽ മൂലഭാഷയോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഉള്ളതല്ല, പരിഭാഷയിൽ പ്രശ്നമുള്ളതാണ്, അത് ഞാൻ പിൻവലിക്കുന്നു. ബാക്കി പരിഭാഷകൾ അങ്ങനെ തന്നെ, അല്ല ബാക്കി ഹദീസുകൾ അങ്ങനെ തന്നെ നിർത്തുന്നു. ഞാൻ എന്റെ തെളിവായിട്ട് തന്നു, ബാക്കി ഹദീസുകളെല്ലാം അങ്ങനെ തന്നെ നിർത്തുന്നു, ഈ ഹദീസ് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ പിൻവലിച്ചു. ഈ സംഭവത്തിനെയാണ് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് ഇവര് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അത് എന്റെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം എനിക്ക് കിട്ടിയ ഒരു സാധനം, അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, സാധാരണ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതുമാണ്. നിർഭാഗ്യവശാൽ അതൊന്നും ചെയ്തില്ല, ചെയ്യാത്തതുകൊണ്ട് അത് സംവാദത്തിലല്ല, വേറൊരാൾക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സംവാദത്തിലൊക്കെ ഞാനത് ആ സാധനം തെളിവായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടേ നോക്കുകയുള്ളൂ. പക്ഷെ ഇത് വേറൊരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു, അയച്ചു കൊടുത്ത ആളാണ് പിന്നെ ഇവർക്ക് കൊടുക്കുന്നത്, ഇതെനിക്ക് അല്ല അയച്ചതെന്നാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനത് നിഷേധിക്കാൻ പോയില്ല, ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ അയച്ചു കൊടുത്തതാണ്, അപ്പൊ അതിനകത്ത് ആ ഹദീസ് ഞാൻ പിന്നെ പിൻവലിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. ഈ സംഭവമാണ് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു, അല്ലാണ്ട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല, മാപ്പ് പറയേണ്ടതായ ലെവലിലെ കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. എന്നിട്ട് ഈ ഇതിൽ അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞു, നാലാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഞങ്ങൾ അള്ളാഹുവിന്റെ ദൈവത്തിനുള്ള വിഷയം ആയിരിക്കും. ഇവർ പറഞ്ഞു അത് പറ്റിയില്ല, വേറെ ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മിക്കതും അവസാനത്തെ ഡിബേറ്റ് ആയിരിക്കും, കാരണം ഇനി ഈ ഡിബേറ്റ് മുന്നോട്ട് പോയില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു സഹോദരൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ട, ഫുള്ള് ഞാൻ പ്രിപ്പയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡിബേറ്റിൽ അവിടെ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഫുള്ള്, അതായത് ഒന്നാമത്തെ വിഷയാവതരണം എന്തായിരിക്കണം, വിഷയാവതരണം കഴിഞ്ഞ് ഒന്നാമത്തെ ഖണ്ഡനത്തിൽ എന്ത് വരണം, ആ ഖണ്ഡനത്തിന് അവരെന്താണ് പറയാൻ സാധ്യതയുള്ളത്, ആ അതിനുള്ള മറുപടി എന്ത്, ഇതെല്ലാം ഞാൻ ഇതാക്കി. കാരണം കാലമുറയെല്ലാം കാണുന്നേ കൃത്യമായിട്ട് അതിനുള്ളതെല്ലാം റെഡിയാക്കി. എന്നിട്ട് ഞാൻ കുറച്ച് വിഷയാവതരണത്തിനുള്ളത് ഞാൻ ആ സഹോദരന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വിഷയാവതരണം ബ്രദർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അന്ന് രണ്ട് ഫോണുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു ഫോണിൽ ഇത് നോക്കിയിട്ട് പുള്ളി വായിച്ചോളൂ. അപ്പൊ എന്നോട് പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തു പുള്ളിക്ക്. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പറയാനുള്ളത് ഞാൻ